കോവിഡ് 19 വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാവിധ കോവിഡ് മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറും തിരഞ്ഞെടുപ്പ് വരണാധികാരിയുമായ സാംബശിവ റാവു അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളിൽ ഏറെ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കോവിഡ് 19 വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ കോവിഡ് മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായ സാംബശിവ റാവു അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഭവന സന്ദർശനത്തിന് ഒരു സമയം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പരമാവധി 5 പേരാണ് അനുവദനീയമായത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണം സ്ഥാനാർത്ഥികളും മറ്റും ഭവന സന്ദർശനം നടത്തേണ്ടത്. റോഡ് ഷോ, വാഹന റാലി എന്നിവയ്ക്ക് പരമാവധി 3 വാഹനങ്ങൾ അനുവദിക്കും. ജാഥ, ആൾക്കൂട്ടം, കൊട്ടിക്കലാശം എന്നിവ കോവിഡ് പശ്ചാത്തലത്തിൽ ഒഴിവാക്കണം. പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിവ നിയന്ത്രണങ്ങൾ പാലിച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ. പൊതുയോഗങ്ങൾ നടത്തുന്നതിന് പോലീസിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വിതരണം ചെയ്യുന്ന നോട്ടീസ്, ലഘുലേഖ എന്നിവ പരിമിതപ്പെടുത്തി പരമാവധി സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്തണം. വോട്ടർമാർ മാസ്ക്, സാനിറ്റൈസർ എന്നിവ കർശനമായി ഉപയോഗിക്കണമെന്ന സന്ദേശം കൂടി സ്ഥാനാർത്ഥികളുടെയും മറ്റും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തണം. സ്ഥാനാർത്ഥികൾക്ക് ഹാരം, ബൊക്കെ, നോട്ടുമാല, ഷാൾ എന്നിവയോ മറ്റോ നൽകിക്കൊണ്ടുള്ള സ്വീകരണ പരിപാടികൾ പാടില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് കോവിഡ് പോസിറ്റീവ് ആകുകയോ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന ക്വാറന്റൈനിൽ പ്രവേശിക്കുകയോ ചെയ്യുന്ന പക്ഷം ഉടൻ തന്നെ പ്രചരണ രംഗത്തു നിന്ന് മാറി നിൽക്കുകയും ജനങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും വേണം. ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയതിനു ശേഷം ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം മാത്രമേ തുടർ പ്രവർത്തനം പാടുള്ളൂവെന്നും കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.